ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും വിശേഷം? സുഖമാണോ? സുഖമാണെന്ന് കരുതുന്നു. വലിയ ഉഷാറൊന്നുമില്ല അല്ലേ? വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല. പനിയാണ്, ഭയങ്കര തലവേദന, പനി, ക്ഷീണം, എന്താ പറയാ, തൊണ്ടവേദന, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിന്റെ പാർക്കിങ്ങിൽ അപ്പം നിൽക്കണം. ഇന്നലെ അവിടെ ഡോക്ടറെ കാണിച്ചതാണ്, കുറവില്ല. എനിക്ക് ഭയങ്കര കഫുണ്ട് നല്ല, അതുകൊണ്ട് നെഞ്ഞൊക്കെ ഭയങ്കര വേദന. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വീണ്ടും വന്നതാണ്. ഈ ചുമക്ക് ഏറ്റവും ബെസ്റ്റ് മരുന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ കിട്ടുക, ആ കുപ്പിയിലിട്ടു. നമ്മൾ പുറത്തുനിന്ന് കുപ്പി കൊടുത്തിട്ട് കിട്ടുന്ന മരുന്നുണ്ടല്ലോ, അത് കുറിച്ചാൽ പെട്ടെന്ന് മാറും. ബാക്കിയുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞിട്ട് കേട്ടോ. പക്ഷേ ആ കാര്യത്തിൽ ഞാൻ ഇത് ഉറപ്പ് തരാം. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഷോപ്പിൻ്റെ തിരക്കും, ഞാൻ മുറിച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മെയിൻ നമ്മളെ ചാനലിൽ വീഡിയോ വരാത്തത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ വീട് പണി എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. വീട് പണിക്ക് നമ്മൾ നാളെ ഞാൻ അതിൻ്റെ വീടിട്ട് തന്നെ ഞാൻ അവിടെ പോകുന്നുണ്ട്. ഇന്നും എപ്പോഴും പോയി കാര്യങ്ങൾ നോക്കി നമ്മൾ തന്നെ ചെയ്യണത്. പക്ഷെ കാരണവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസങ്ങൾക്ക് സുഖമല്ല എന്ന്, കുറച്ച് ദിവസമായിട്ട് സുഖമില്ല. പിന്നെ അതിന് മുമ്പ് ഓരോ പ്രശ്നങ്ങൾ കാരണം, ഓരോ തിരക്ക് കാരണമാണ് വീഡിയോ ഇടാൻ കഴിയാത്തത്. മാക്സിമം നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കും, പക്ഷെ സുഖമില്ലായ്മ നമുക്ക് എന്താ പറയുക, കഴിയണില്ല വീഡിയോ ഇടാനും. പണ്ടത്തെ ഉഷാറൊന്നും ഇല്ല. അവളുണ്ടാകുമ്പോൾ അവൾ തന്നെ ഓരോന്നും ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ പോയിരുന്നത്. എന്തായാലും ഉഷാർ കമ്മിയാണ്, അതുകൊണ്ടാണ് ഇൻഷാല്ലാഹ് ഇപ്പം വീട്ടു പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അപ്പം നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാം. ഞാൻ മാസ്കൊക്കെ ഉണ്ട്. മാസ്ക് നമ്മൾ വണ്ടിയിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. വേറെ ഒന്നുമല്ല, അമ്മാനോട്ട് പോകുമ്പോഴും അവളോട്ട് പോകുമ്പോഴൊക്കെ മാസ്ക് ഒരുപാട് ബോക്സ് വാങ്ങിച്ച് വെച്ചിരുന്നു. കാരണം മാസ്കിൽ ഒരുപാട് കാലം നമ്മൾ യൂസ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇൻഷാല്ലാഹ് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാല്ലേ. അങ്ങനെ വീട്ടിലുണ്ട്, കാഷ്വാലിറ്റി മാത്രമേ ഉള്ളൂ. വരികയാണ്, ഇതാണ് ചോറ. ഓല് നമ്മൾ അസുഖം പറയുമ്പോഴത്തേന് മരുന്ന് എഴുതിയിട്ടുണ്ടാവും. അത് 15-ന്റെ പണിയുള്ളൂ. പിന്നെ ഒരു പാരസെറ്റമോൾ എഴുതിക്കണു. പിന്നെ ഒരു സിറപ്പ്, സിറപ്പ് ഇതിൻ്റെ ഉള്ളിലില്ല. അപ്പോൾ അത്രയും തിരക്കിൻ്റെ ഇടയിൽ വരിക്കണമെങ്കിൽ നല്ല പുറത്തുനിന്ന് മരുന്ന് വാങ്ങണതാ. എഴുതിയിട്ടുണ്ട്. ഇത് കുറവില്ലെങ്കിൽ ഒ പിയിൽ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അത്ര തന്നെ ശ്വാസം എടുക്കാൻ കഴിയണില്ല കഫം കൊണ്ട്. നോക്കട്ടെ കുറവുണ്ടോ എന്ന്. കുറവില്ലെങ്കിൽ എന്തായാലും വന്ന് കാണിക്കണം, പുറത്ത് കാണിക്കണം, പുറത്ത് ഹോസ്പിറ്റലിൽ. ഞാൻ കാണിച്ചതാണ് ഇന്നലെ ക്ലിനിക്കിൽ കാണിച്ചത്. കുറവുണ്ടോ? ഇപ്പം എല്ലാവർക്കും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ഈ വയർ പനി. പക്ഷെ ഭയങ്കര ചുമ വന്ന് ശ്വാസം കിട്ടാത്തൊരവസ്ഥയാണ്. ശ്വാസം എടുക്കാൻ ഭയങ്കര പ്രയാസകരമാണ്. അപ്പോൾ ഡോക്ടറെ കാണിച്ചു, അസുഖം ചീട്ട് കൈ കൊടുത്ത് അസുഖം പറയുമ്പോൾ തന്നെ പാരസെറ്റമോൾ എഴുതിയിട്ടുണ്ടാവും. എന്താ ചെയ്യ, എന്താ ചാവട്ടെ. അപ്പം നമ്മൾ കാണിച്ച്. ഇനി എന്തായാലും എനിക്ക് എന്താ ഭയങ്കര ദാഹമുണ്ട്. തണുപ്പില്ലാത്തൊരു വെള്ളം കുടിച്ച് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം എന്താണ് വീട്ടിലെ കാര്യങ്ങൾ, കാരണം കുറേ ദിവസമായില്ല കാണിച്ചിട്ട്. നിങ്ങൾക്ക് നമ്മളെ കാണാത്തതുകൊണ്ട് വിഷമം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. വിഷമം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളെ പ്രാർത്ഥനകളും സപ്പോർട്ടും എല്ലാം വേണം. ഗൈസ്, പുറത്തുനിന്ന് മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഗൈസ്, മരുന്നൊക്കെ മേടിച്ച് പുറത്തിറങ്ങി. ഇതിൽ ഒരു പോതി ഇൻ്റതാണ്, പിന്നെ ഒന്ന് ഉമ്മാക്കുള്ള ഇൻസുലിൻ മരുന്നാണ്. ഇൻസുലിൻ ഇല്ലെങ്കിൽ ഉമ്മാൻ്റെ വയ്ക്കാത്ത അവസ്ഥ മോശമാണ്. എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് കുടിക്കണത് ഇഷ്ടമല്ല, സത്യം പറഞ്ഞാൽ. ഞാൻ മാക്സിമം അലൗഡ് ആവും, സോറി, ഒഴിവാക്കും. പക്ഷേ എന്താ പറയുക, എനിക്ക് ഇന്നത്തെ അവസ്ഥ അത്രക്കും വയ്യാന്നു. അതുകൊണ്ടാണ് ഡോക്ടറെ കാണിച്ചു. ഇന്നലെയൊക്കെ എനിക്ക് അങ്ങനെ വയ്യാണ്ടായുള്ളൂ ഡോക്ടറെ കാണിക്കുക. അപ്പം ഇന്ന് അങ്ങനെ വയ്യാണ്ടായിക്കോണു. ഒരു സുഖവുമല്ല. ഇപ്പം കടിയിൽ മുറിച്ചത് ഇരിക്കണത്. പിന്നെ ഇപ്പം ഞാൻ നേരെ മരത്തൊക്കെ പോകണത്. വീട്ടിൽ പോയിട്ട് കുറച്ച് കഞ്ഞിയൊക്കെ ഒന്ന് കുടിച്ചാണ്ടല്ലോ ലെവലാവുന്ന് തോന്നുന്നു. ഒരു ചുക്കാപ്പിയൊക്കെ കുടിച്ചണം. പോയിട്ട് ചെന്നോക്കട്ടെ എന്തായാലും. ഞാൻ വീട്ടിലേക്ക് എത്തിക്കണം. ഉമ്മ നിങ്ങൾ പറഞ്ഞത് അൻസില് ഇതാ അത് മറക്കൂല. അത് മാത്രല്ല, നമ്മളെ പേരില് ചോറിന്റെ അരിന്റെ ചെലവാണ് ഇൻസുലിക്ക്. അരി വാങ്ങണ്ട, ഇത്രയും പൈസ അത്രക്ക്. ഇപ്പൊ രണ്ടാക്കും വയ്യ. അമ്മ ഇപ്പൊ ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളു. ഇനിയിപ്പൊ കാണിച്ചാനായിക്കണു വയ്യ. എന്തല്ലേ, നമ്മളെ ഈ ആസ്പത്രി കേസ് അത് മാറണില്ല. ഇനിയിപ്പോ നാളെ മറ്റന്നാ ഇനിയും പോണ്ടേ? എന്താണ്, കണ്ണ് മാത്രല്ലോ. സംഗീത സാറിനെയും കാണിക്കണ്ടേ സ്ട്രോക്കിന്റെ? ഇപ്പൊ എല്ലാം മാടെ കാണിക്കണം. രണ്ടാക്കും സുഖമല്ല. പിന്നെ അവിടുത്തെ അമ്മയുടെ വിശേഷം കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ വീഡിയോ നാളെ ഞാൻ ഇടാം.
നാളെ വീട് ഞങ്ങൾ പണി എന്താന്നോ അവിടുത്തെ അമ്മയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ടെൻ്റ്. അപ്പം ഞാൻ കട കാണിച്ചു തരാം. കട എന്ന ഉദ്ഘാടനത്തിന് വീട്ടെടുക്കാൻ ഒക്കെ പറ്റിയിട്ടില്ല, തിരക്കും കാര്യങ്ങളും കൊണ്ട്. അപ്പം ഞാൻ കട കാണിച്ചു തരാം, വന്നിട്ട് തിന്നിപ്പോ വരാം. ഇല്ല ഇല്ല, ആ കാണാനാണ് നമ്മളെ കട. ഇതാണ് നമ്മളെ വീട്, അതാണ് കട. കണ്ടില്ല കട, ഇത്രേ ഉള്ളൂ. മുറിച്ചിൻ്റെ അവിടെ ഇരിക്കണു. ഇപ്പോൾ ഇങ്ങനെ നമ്മളെ സ്റ്റോർ വരുന്നത് കറക്റ്റായിട്ട് ഇതാ. ഇവിടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇടും. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ വീട് ചെയ്യല്. പിന്നെ അതൊക്കെ ഇങ്ങനെ കുറെ സാധനം പോയത് അത് ഫുള്ളേ നിട്ടോ. പിന്നെ കുറച്ച് താഴത്തേക്ക് ഇറക്കി വെച്ചത് അതൊക്കെ വീട് ചെയ്ത സാധനങ്ങളാണ്. പിന്നെ അങ്ങനെ ക്യാഷ് കൗണ്ടർ ഇവിടെ വരും. ഇവിടെ എത്ര ഉള്ളൂ ഇങ്ങനെ സ്റ്റോക്ക്. ഇതൊക്കെ ടോപ്പുകളാണ്, ടോപ്പ് കാര്യങ്ങൾ സെക്ഷൻ, കിഡ്സ് വെയർസ്, മാക്സി ടോപ്പ്, ഇതൊക്കെ മാക്സി കാണത്തിൻ്റെ ഒക്കെ അടിയിൽ സ്റ്റോക്ക് ഇങ്ങനെ വെക്കലാണ്. കൂടുതൽ ഭാരം കൊടുക്കാൻ പറ്റില്ല ചെയ്തിട്ട്. ഇതിങ്ങനെ കണ്ണാടി കാര്യങ്ങൾ ഡിസ്പ്ലേ വെച്ചിട്ട് നമുക്ക് നോക്കിയേക്കാം ഇതൊക്കെ അങ്ങനെ വരുന്നത്. ഓക്കെ, ഈ വാതിൽ തുറക്കാൻ പറ്റുമോ? അപ്പം തന്നെ ലോക്കാണ് അത്. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊന്നുമില്ല, പുറത്തേക്ക് താനില്ല. പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ ഷോപ്പ്. സ്റ്റോക്കും കാര്യങ്ങളും ഫുള്ള് ഓൺലൈനിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൂടുതൽ ചെയ്യുന്നത്. ഇതാണ് നമ്മളെ സ്റ്റോക്ക്. അപ്പൊ ഇത് വന്നിട്ട് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. വെയ്യാത്തോണ്ടാ കേട്ടോ സംസാരിക്കാൻ വയ്ക്കാത്ത. ഇത് വന്നിട്ട് മലപ്പുറം ജില്ലയില് പെരിന്തൽമണ്ണ എന്ന സ്ഥലത്ത്, പെരിന്തൽമണ്ണ വരണം തൂത ഭാഗത്തായിട്ട് വരിക, പാറൽ മണലായ എന്നാണ്. എന്റെ വീടിന്റെ തൊട്ട് താഴെയാണ്. അതാണ് നമുക്ക് സുഖം. നമുക്ക് ഇത് ടൗണൊന്നല്ല, നമുക്ക് ഇവിടുത്തെ കച്ചവടത്തെക്കാളും കൂടുതൽ ഓൺലൈൻ കച്ചവടമാണ് ഉള്ളത്. നമ്മൾ ഓരോ ദിവസം വീട്ടിൽ നിന്ന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ അലഹമില്ല, കുഴപ്പമൊന്നുമില്ല, റാഹത്തായി പോകുന്നു. അവൾക്കൊരു എന്താ ജീവിത മാർഗം, അല്ലെങ്കിൽ അവൾക്കൊരു വരുമാനം, നമുക്ക് എല്ലാവർക്കും അങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അലഹമില്ല, കുഴപ്പമൊന്നുമില്ല, കച്ചവടമൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മളെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ വേണം. അപ്പൊ ഇൻഷാല്ല ഞാൻ ഇനി ഡെയിലി വീഡിയോ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഇൻഷാല്ല. അപ്പൊ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ വേണം. നാളെ അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.